എല്ലാ കടികൾക്കും നമ്മുടെ ഫുഡ് ചാനലായ ഡിസ്നി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഫുഡ് വീഡിയോ ആയിട്ടല്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമുക്ക് ഫുഡ് വീഡിയോ നമുക്ക് ഇടാൻ പറ്റാറില്ല, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫുഡ് വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആ വീഡിയോകളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പൊണ്ടാട്ടി ബർത്ത്ഡേക്ക് 30 വയസ്സായ സമയത്ത് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഗിഫ്റ്റ്? ഒരു പ്രൊജക്ടറാണ് പുള്ളിക്കാർ തന്നിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ബ്രാൻഡാണ് ഞാൻ കേട്ടിട്ടില്ല, ഡെക്സിറ്റോ നാറ്റീവ് 1080 പ്രൊജക്ടർ എന്നാണ്. PG 109 ആണ് മോഡൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ടറാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും പറയാനായിട്ട് ഞാൻ അത് പഠിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ അതായത് അൺബോക്സിങ്ങുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്താണ് ഈ സാധനം, പ്രൊജക്ടർ എന്നാണല്ല കേട്ടോ, ഈ പ്രൊജക്ടർ കയ്യിലുള്ള പ്രൊജക്ടർ എന്താണ്, എങ്ങനെയുണ്ട് കാണാൻ, നമുക്ക് നമുക്ക് നോക്കാം. അത്രയും സ്നേഹം കൊണ്ടുള്ള വന്നല്ല, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്കതപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. ആ ഓക്കെ, നോക്കുമ്പോൾ ഒരു യൂസർ മാനുവലുണ്ട്. എൻ്റെ പേരൊക്കെ ആയിട്ട് DXA 1080 പ്രൊജക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ടറിൻ്റെ മോഡൽ നമ്പർ ഉണ്ട്. ഒരു പവർ കോഡ് ഉണ്ട്. ദെൻ ഒരു HDMI കേബിൾ ഉണ്ട്, കണക്റ്റിംഗ് കേബിൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു റിമോട്ട് ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നല്ല വീട്ടുണ്ട് അത് കഴിഞ്ഞു. മച്ചാൻ ബോക്സ് വാദിക്കാം. ഇതാണ് നമ്മുടെ കിണ്ണം കാച്ചി പ്രൊജക്ടറാണ്. നമ്മൾ സാധാരണ നോർമൽ പ്രൊജക്ടർ നമുക്ക് വിട്ടും ബാൻഡ് വിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ ഡിഫറൻസ് ഉണ്ടാവും. അത് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എത്ര ലൂമിനസ് ആണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് യെസ് വൈഫൈ എനേബിൾഡ് ആണ് ഇതിൽ. കീസ്റ്റോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദേ ഇതിൽ ഇതാ വൈഫൈ എനേബിൾഡ് ആണ്. ഒരു ഓക്കെ ബട്ടൺ പവർ സെറ്റപ്പ് നോർമൽ വരണമെന്നാണ് എല്ലാ പ്രൊജക്ടറുകളും. ആ ഒരു ഫങ്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ നമുക്ക് സ്ലോട്ടുകളുണ്ട്. VGA വരുന്നുണ്ട്, 2 HDMI സ്ലോട്ട് വരുന്നുണ്ട്, DUSB വരുന്നുണ്ട്, ഓഡിയോ ഇൻപുട്ട് നമ്മൾ ആൾക്കാർ നമ്മൾ ഓഡിയോ ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുക്കാറുണ്ട്. പവർ ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മനസ്സിലാവണം. അത്യാവശ്യം ലൂമിനസ് ഉള്ള വലിയ ലെൻസാണ് ഇതിൻ്റെ ലെൻസ് വരുന്ന ലെൻസുള്ള ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ നമുക്ക് ഇനി തൊട്ടുള്ള നമ്മുടെ സിനിമകളും നമ്മുടെ എന്താ പറയുക ഫ്രീ ടൈമുകളും നമുക്ക് സിനിമ കാണാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വോളിൽ തന്നെ നമ്മുടെ ഈ വോളിൽ തന്നെ നമുക്കത് പ്രൊഡക്റ്റീവ് യൂസ് ചെയ്യാം. ഇപ്പോൾ കാനഡയിലെത്തിയിട്ട് ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് എൻ്റെ കൊണ്ടാട്ടി തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബിഗ് ഹായും ബിഗ് ഉമ്മയും കൊടുക്കണം കൊണ്ടാട്ടിക്ക് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. സോ എല്ലാവർക്കും ഈ ചെറിയൊരു അൺബോക്സിംഗ് ആണ്, വേറെ വലിയ കാര്യത്തിലുള്ള അൺബോക്സിംഗ് ഉണ്ട്. നോർമലായിട്ടുള്ള ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ലേ. എത്ര ലൂമിനസ് വരുന്നത്, എത്ര ലൂമിനസ് ഇപ്പോൾ വരുന്നതിന്? 9800. വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉള്ളത്? നീല വാങ്ങിച്ചത് 50-inch ഡിസ്പ്ലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിൾ ദ ടൈം നോർമൽ പ്രൊജക്ടേഴ്സിന്റെ. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ ഈ വാളിലും ഈ സൈസ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൂമിനസ് 9800 ഉണ്ട്. ഓക്കെ, വൈഫൈ എനേബിൾഡ് ആണ്. ഓക്കെ, വലുതായിരിക്കും നമുക്ക്. വലിയൊരു പ്രൊജക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ്. ഞമ്മള് പൊണ്ടാട്ടി ഇതിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പുള്ളിക്കാർ ക്യാമറയുടെ മുമ്പ് ഭയങ്കര ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. പക്ഷെ പുള്ളിക്കാർ പണ്ടൊക്കെ ക്യാമറയുടെ മുമ്പ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പുതിയ പുതിയ കുക്കിംഗ് വ്ളോഗ്സ് വരുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ വീഡിയോസ് എല്ലാം വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ, ഞാൻ നാം പറഞ്ഞ പോലെ ചാനൽ അതിനോട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണം നിർത്തുക. നിങ്ങളുടെ ഫുള്ള് കട്ട സപ്പോർട്ട് നമുക്ക് ചെയ്യുക, കമൻസ് ലൈക്കായിട്ട് ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ പുതിയ വീഡിയോസ് ജസ്റ്റ് നമ്മൾ അൺബോക്സിംഗ് ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കളികൾക്കും എല്ലാ മച്ചന്മാർക്കും ഒരു ബിഗ് ഹൈ പറയാണ്, സൈൻ ഓഫ് പറയാണ്. ഓക്കെ, ബൈ ബൈ.